ക്രിക്കറ്റ് എന്ന് പറഞ്ഞ കായിക വിനോദത്തിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് എൽ ബി ഡബ്ല്യു നമ്മൾ നമ്മുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിലും ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും ഒക്കെ തന്നെ ഉപയോഗിക്കുകയും എന്നാൽ കണ്ടൻ ക്രിക്കറ്റിൽ നമ്മുടെ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ക്രിക്കറ്റിൽ ഉപയോഗിക്കുകയും ചെയ്യാത്തൊരു നിയമമാണ് എൽ ബി ഡബ്ല്യു കാരണം ഒട്ടേറെ തർക്കങ്ങൾക്ക് വിധേയമാകുന്ന ഒരു നിയമമായതുകൊണ്ടാണ് പ്രാദേശിക ക്രിക്കറ്റിൽ നമ്മൾ ഇത് ഉപയോഗിക്കാത്തത് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകവുമാണ് എൽ ബി ഡബ്ല്യു എന്താണ് ഈ എൽ ബി ഡബ്ല്യു ലെഗ് ബിഫോർ വിക്കറ്റ് പന്തിൻ്റെ ഗതി എവിടെ പിച്ച് ചെയ്യുന്നു അത് വിക്കറ്റിൽ കൊള്ളുന്നുണ്ടോ വിക്കറ്റ് കൊണ്ടാൽ അതിന് മുമ്പ് അത് പാട് വെച്ച് തടുത്തിടുന്നുണ്ടോ എന്നുള്ളതാണ് ലെഗ് ബിഫോർ വിക്കറ്റിൻ്റെ പ്രത്യേകത മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് പന്ത് പിച്ച് ചെയ്യുന്ന സ്ഥലം മറ്റൊന്ന് പന്ത് ഇടിക്കുന്ന സ്ഥലം മറ്റൊന്ന് വിക്കറ്റിനെ അത് പന്ത് ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ പന്ത് പിച്ച് ചെയ്യുന്നത് മൂന്ന് തരത്തിൽ പിച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് ഔട്ട് സൈഡ് ഓഫ് സ്റ്റംപ് ഇൻലൈൻ വിത്ത് സ്റ്റംപ് ഔട്ട് സൈഡ് ലെഗ് സ്റ്റംപ് പന്ത് പിച്ച് ചെയ്യുന്ന ലെഗ് സ്റ്റംപിലാണെങ്കിൽ എൽ ബി ഡബ്ല്യു എന്ന് പറയുന്ന തീരുമാനത്തും പ്രസക്തിയില്ല അവിടെ എൽ ബി ഡബ്ല്യു ഔട്ട് തീരുമാനിക്കാൻ്റെ ആവശ്യമില്ല ലെഗ് സൈഡ് പിച്ച് ചെയ്യുന്ന പന്തുകൾക്ക് എൽ ബി ഡബ്ല്യു ബാധകമല്ല എന്നാൽ ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പും ഇൻലൈൻ വിത്ത് സ്റ്റംപിനകത്തും എൽ ബി ഡബ്ല്യു തീരുമാനം അമ്പയർക്ക് എടുക്കേണ്ടതുണ്ട് ഇൻലൈൻ വിത്ത് സ്റ്റംപ് അതായത് സ്റ്റെമ്പിന് നേരെ ഉള്ള സ്ഥലത്ത് പിച്ച് ചെയ്യുകയും പന്തിൻ്റെ വിക്കറ്റിലേക്ക് ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബാറ്റ്സ്മാൻ്റെ ദഹത്ത് എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയും അത് വിക്കറ്റിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്കറ്റിലേക്ക് ഹിറ്റ് ചെയ്യുക ചെയ്യുമായിരുന്നുവെങ്കിൽ അത് ഒന്നും നോക്കാതെ അമ്പയർക്ക് ഔട്ട് വിളിക്കാൻ സാധിക്കും എന്നാൽ ഔട്ട് സൈഡ് ഓഫ് സ്റ്റെമ്പിൽ പിച്ച് ചെയ്യുന്ന പന്ത് പിന്നെ വിക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ പോരാ അവിടെ ബാറ്റ്സ്മാൻ ഒരു ജെനുവിൻ ഷോട്ട് കളിച്ചിട്ടുണ്ടോ നോക്കണം ആദ്യത്തതായി അൾട്രാ എഡ്ജ് എന്ന് പറഞ്ഞ സഹായത്തിൽ സഹായത്തോടുകൂടി പന്ത് ബാറ്റിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടെന്ന് നോക്കണമാണ് അതായത് ബാറ്റിൽ ഒരിക്കലും പന്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാടിൽ ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ബാറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഔട്ടാവില്ല ബാറ്റിൽ ടച്ച് ചെയ്തതിന് ശേഷം ശരീരത്തിന് എവിടെ ടച്ച് ചെയ്താലും എൽ ബി ഡബ്ല്യുവിന് പ്രസക്തിയില്ല ബാറ്റ് ഫസ്റ്റ് ആണെങ്കിൽ എൽ ബി ഡബ്ല്യുവിന് പ്രസക്തിയില്ല നേരെ മറിച്ച് പാഡ് ഫസ്റ്റും പിന്നെ ബാറ്റ് ടച്ച് ചെയ്താൽ അവിടെ എൽ ഡി എൽ ബി ഡബ്ല്യു നിലനിൽക്കും പാഡ് ഫസ്റ്റും പിന്നെ ബാറ്റിലേക്ക് വന്നാൽ അത് എൽ ബി ഡബ്ല്യു നിലനിൽക്കും അതുകൊണ്ട് ഇവിടെ നമുക്ക് അമ്പയേഴ്സ് കോള് എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യം കൂടെ ഉണ്ട് അമ്പയർസ് കോൾ എന്താണെന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് അമ്പയേഴ്സ് കോൾ എൽ ബി ഡബ്ല്യൂയിലെ ഡി ആർ എസിൻ്റെ അകത്ത് വരുന്നതാണ് അമ്പയേഴ്സ് കോൾ കോൾ ആയിരുന്നു അമ്പയേഴ്സ് കോൾ നോട്ട് ഔട്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്പ അമ്പയറുടെ തീരുമാനമാണ് അവിടെ തേടം പേർ ശരി ശരിവെച്ചത് എന്തുകൊണ്ടാണ് ആ പന്തിൻ്റെ സെയിം പൊസിഷൻ നോക്കൂ ആ സ്റ്റെമ്പിൽ ഹിറ്റ് ചെയ്തത് സ്റ്റെമ്പിൽ ഹിറ്റ് ചെയ്യുന്നതിൻ്റെ അമ്പത് ശതമാനം പൂർണ്ണമായി അമ്പത് ശതമാനമെങ്കിലും സ്റ്റെമ്പിനുള്ളിലായിരിക്കണം നാൽപ്പത്തി ഒമ്പതേ പോയിൻറ്റ് ഒമ്പതേ ഒമ്പത് ശതമാനം മാത്രമേ അവിടെ സ്റ്റെമ്പിനുള്ളിലുള്ളൂ ബാക്കി പോയിൻ്റ് വൺ എങ്ങാണ്ട് അവിടെ പുറത്താണ് അതുകൊണ്ട് മാത്രം അമ്പയറുടെ തീരുമാനം തേടം പേർ ശരി വയ്ക്കുകയാണ് ചെയ്തത് അതേസമയം അമ്പയറുടെ തീരുമാനം അവിടെ ഔട്ടായിരുന്നെങ്കിലോ അവിടെ അമ്പയർ ചിന്തിക്കുന്നു വിക്കറ്റിൽ ഹിറ്റ് ചെയ്യും എന്നാണ് അമ്പയർ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്പയറുടെ തീരുമാനം അവിടെ ഔട്ടിനെ ശരിവെക്കും അവിടെ അമ്പയറുടെ കോളിനെ ശരി വെക്കും തള്ളുണോ കൊള്ളണോ എന്നാണ് അവിടെ രൺപേർ നോക്കുന്നത് ജസ്റ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എൽ ബി ഡബ്ല്യു തീരുമാനങ്ങൾ എടുക്കാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെങ്കിലും നമ്മുടെ ലോക്കൽ അല്ലെങ്കിൽ കണ്ടം ക്രിക്കറ്റിൽ ഇത് സാധ്യമല്ല വൻ വടക്കിനായിരിക്കും ഇത് വഴി വയ്ക്കുക അതുകൊണ്ടും എൽ ഡി ഡബ്ല്യൂ നമുക്ക് വേണ്ടേ വേണ്ട